ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജലദോഷമൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറിയതുകൊണ്ട് ആകെപ്പാട് എല്ലാവർക്കും ജലദോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് ആവി പിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആവി പിടിക്കുന്നത് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പല സാധനങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ ആവി പിടിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തൃത്താവ് പറിക്കാം. ഇതാണ് തൃത്താവ്. ഇത് മിക്ക വീടുകളിലും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ തൃത്താവ് എടുക്കാം. ജലദോഷവും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മമ്മിയുടെ ചാർജാണ്. മമ്മിയാണ് ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തൃത്താവ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. തൃത്താവൊക്കെ നമ്മുടെ വീട്ടിൽ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ മണ്ട ഉൾപ്പെടാങ്ങ്, അതായത് മേൽഭാഗം ഉൾപ്പെടാങ്ങ് ഒടിച്ചെടുക്കുന്നതാണ് നല്ലത്. കാരണം അത് ഒത്തിരി ശിഖരങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട്. കണ്ടത് ഇവിടെ എല്ലാം തൃത്താവ് നിൽക്കുകയാണ്. ഇതാണ് തൃത്താവ്. ഇതിൻ്റെ അരി വീണ് ഇവിടെ എല്ലാം ഇത് കിളുത്തോളും. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വേണ്ടത് പനിക്കൂർക്കയാണ്. അതും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ തല ഉൾപ്പെടെ അങ്ങ് എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ അത് ഒത്തിരി ശിഖരങ്ങളുണ്ടാവും. ഇല നുള്ളി എടുക്കുന്നതിന് പകരം അത് ശിഖരം ഉൾപ്പെടെ അതിൻ്റെ തല ഉൾപ്പെടെ അങ്ങ് എടുക്കാം. അപ്പോൾ പിന്നെ ആവശ്യം നമുക്ക് കിട്ടുകയും ചെയ്യും. നോക്കിയേ, നിറയെ ഉണ്ട്. ഇനി വേണ്ടത് തുളസി ഇലയാണ്. അപ്പൊ തുളസി ഇല എടുത്തു. അടുത്ത് നമുക്ക് പേരയില എടുക്കണം. പേരയില അപ്പോൾ കുറച്ച് പേരയില എടുത്തു. ഇനി നമുക്ക് രണ്ട് കുരുമുളക് പൊടിയും കൂടെ എടുക്കാം. നമുക്കിനി ആവി പിടിക്കാനായിട്ട് ഈ പറിച്ചു വെച്ചിരിക്കുന്ന പച്ചിലക്കൂട്ടുകൾ നമുക്ക് പുട്ടുകൂടത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ അത് തിളച്ച് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ആവി വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പുട്ടുകൂടം ശരിയാക്കണം. അപ്പോൾ പുട്ടുകൂടത്തിൽ 2 മഗ് ഓളം വെള്ളമാണ് ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ആവി പിടിക്കാനുള്ള കൂട്ടുകളെല്ലാം കൂടെ, നമ്മുടെ ഈ ഇലകളെല്ലാം കൂടെ അതിനകത്തിട്ട് നമുക്കതൊന്ന് ആവി വരുത്തണം. ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് തൃത്താവ്, പനിക്കൂർക്ക, പേരയില, അതുപോലെ തന്നെ തുളസിയില, പിന്നെ കുരുമുളകിൻ്റെ ഇല, അത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇതെല്ലാം വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം. നമുക്ക് അത്യാവശ്യം ഇതുപോലെ ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ മരുന്നിന് ഓടിപ്പോകണ്ട. നമുക്കിതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇനി അത് ആവി വരട്ടെ. അടിപൊളി. അപ്പോൾ ഇതിൻ്റെ ആവി കുറഞ്ഞു കഴിയുമ്പം വീണ്ടും നമ്മൾ വെച്ച് ആവി വരുത്തണം. സ്റ്റൗവിൽ വെച്ച് ആവി വരുത്തണം. അതിനുശേഷം ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാനിങ്ങനെ പിടിക്കും. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിക്സോ അമൃതാഞ്ജനോ അത്തരം കാര്യങ്ങളൊന്നും ഇടരുത്. നമ്മൾ ഈ പറിച്ചു വെച്ചിരിക്കുന്ന പച്ചിലകൾ മാത്രമേ ഇടാവുള്ളൂ. എനിക്ക് ശരിക്കും എഫക്റ്റ് ചെയ്യും ഈ സാധനം. ഒരു 2 ദിവസം ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ സംഭവമൊക്കെയാണ്. മമ്മിയാണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കി എടുക്കുന്നത്. ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ മമ്മിയുടെ രാവിലത്തെ പരിപാടി തന്നെയാണ് ഇത്. ആവി പിടിച്ച് രാവിലെയും വൈകുന്നേരവും ആവി പിടിക്കും. അപ്പോൾ ഇത് ചെയ്തത് നല്ലതാണ്, ഫേസിനൊക്കെ നല്ലതാണ്. നല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.